ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമുക്ക് ഡിന്നറിന് ചപ്പാത്തിയും അതിന് സൈഡ് ഡിഷായിട്ട് ക്യാപ്സിക്കം വെച്ചിട്ടുള്ള ഒരു ഗ്രേവിയുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചപ്പാത്തി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നെയ്യ് ചേർത്ത് കുഴക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ മാവ് ഇവിടെ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 3 കഷ്ണം വെളുത്തുള്ളിയും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഇത് തണുത്തിട്ടുണ്ട്, നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള അധികം വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. മിക്സും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. മസാലകളെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 7 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ക്യാപ്സിക്കം ഒക്കെ വെന്ത് നമ്മുടെ കറി ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുമ്പോൾ കുറച്ച് നെയ്യ് ചേർക്കുകയാണെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിനി ഇത് പരത്തിയെടുക്കാം. ഇപ്പം നമ്മുടെ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ചപ്പാത്തിയും ഇട്ട് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു ചെറിയ അളവിൽ നെയ്യും കൂടെ ഒന്ന് തേച്ചു കൊടുക്കുക. നെയ്യ് വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. നമ്മൾ മാവിൽ നേരത്തെ നെയ്യ് ചേർത്തുകൊണ്ട് ഇപ്പം നെയ്യ് ചേർത്തിട്ടെങ്കിലും കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ നെയ്യ് ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്.
ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചപ്പാത്തിയുടെ സൈഡൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പം നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ചപ്പാത്തിയും ക്യാപ്സിക്കം കറിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.